സംസ്ഥാനത്ത് കോവിഡ് പ്രതിസന്ധി തുടരുന്നെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. സംസ്ഥാനത്ത് ഇപ്പോൾ കോവിഡിന്റെ രണ്ടാം തരംഗം. ഒരു ഘട്ടത്തിൽ വ്യാപനം നിയന്ത്രിക്കാൻ സംസ്ഥാനത്തിനായെങ്കിലും പിന്നീട് അത് വർദ്ധിച്ചു. രോഗവിമുക്തിയുടെ തോത് കേരളത്തിൽ കുറവാണെന്ന വാദം തെറ്റാണ്. പരിശോധനാ നിരക്ക് കൂടി. വിദേശ രാജ്യങ്ങൾ വീണ്ടും ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യം സംസ്ഥാനത്തിനും പാഠമാകണം. വളരെ ഗൌരവത്തോടെ ജാഗ്രത തുടരേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നും ആരോഗ്യമന്ത്രി സൂചിപ്പിച്ചു. കോവിഡിൽ സംസ്ഥാനം സങ്കീർണമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ജീവന്റെ വിലയുള്ള ജാഗ്രത അനിവാര്യമാണ്. സംസ്ഥാനത്ത് മരണനിരക്ക് കുറയ്ക്കാനാണ് ശ്രമമെന്നും വരും ദിവസങ്ങൾ നിർണായകമാണെന്നും ആരോഗ്യമന്ത്രി. മറ്റൊരു സംസ്ഥാനത്തെക്കാളും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന സംസ്ഥാനം കേരളമാണ്. ആ ഒരു ഗൗരവം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ജനസാന്ദ്രത കൂടിയത്, എൽഡർലി പോപ്പുലേഷൻ കൂടിയത്, അതുപോലെ മറ്റും ഈ ജീവിതശൈലി രോഗങ്ങൾ കൂടുതലായിട്ടുള്ള ഒരിടം. അവിടെ ഈ വൈറസിനെ വളരെ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണസംഖ്യ ഏറ്റവും കൂടുതലാകാൻ സാധ്യതയുണ്ട്. കോവിഡ് പ്രതിരോധത്തിന് വലിയ പിന്തുണ കിട്ടി. ചില ഭാഗങ്ങളിൽ നിന്ന് അതിന് വിപരീത സമീപനമുണ്ടായി. ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം, സർക്കാർ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഇതുവരെ 167,938 പേരാണ് സംസ്ഥാനത്ത് കോവിഡ് രോഗബാധിതരായത്. ഇതിൽ 114,530 പേർ രോഗമുക്തി നേടി. 52,678 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 656 മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 72% 60 വയസ്സിന് മുകളിലുള്ളവരാണ്. എറണാകുളം ജില്ലയിൽ ഇന്ന് 2 പേർ കോവിഡ് ബാധിച്ച് മരിച്ചു. ആലുവ സ്വദേശി നബീസയും ഐരാപുരം സ്വദേശി വിശ്വംഭരനുമാണ് മരിച്ചത്. ഇരുവരും കോവിഡ് ബാധിച്ച കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 4-ാമത്തെ കോവിഡ് മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എറണാകുളം കറുകുറ്റി കോവിഡ് സെന്ററിൽ നിന്ന് മുങ്ങിയ പ്രതി ചെമ്മല സ്വദേശി സുരേഷിനെ പെരുമ്പാവൂർ പോലീസ് പിടികൂടി. നിരീക്ഷണത്തിലിരിക്കെ കഴിഞ്ഞ ദിവസമാണ് ഇയാൾ രക്ഷപ്പെട്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം.